ഹലോ, വെൽക്കം ബാക്ക് ടു റിയലൈസ് ഇല്ലി ഹൗസ് വൈഫ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയാണല്ലേ ഇപ്പോൾ. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് ബ്ലോഗിൽ നമ്മുടെ വീട് കാണിക്കുകയാണ്. ഫുള്ള് ഇങ്ങനെ നമ്മുടെ വീട് കാണിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 2 മാസം ആവണുള്ളൂ. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും വൈകാതെ ചെയ്യാം. നമുക്ക് അവിടെ അത്രയും ആ ഒരു മതിൽ കാണുന്നില്ലേ, ആ ഭാഗം വരെ നമുക്ക് ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ അടുത്താണ് ഇപ്പോൾ വിറ്റത്. ഇത്രയും ഭാഗം അവിടെ വാങ്ങിയവർ വീട് വയ്ക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അവർ കിണറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന പുളിമരം, അത് ഞങ്ങൾ വിറ്റയിൽ പോയതാണ് കേട്ടോ. ഒരുപാട് ക്യാഷ് ഞങ്ങൾക്ക് ആ പുളിമരം തന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പുളിയായിരുന്നു കിട്ടുമായിരുന്നു. ഞങ്ങൾ തന്നെ ഇങ്ങനെ മുട്ടി പൊളിച്ച് കടയിലൊക്കെ സെയിൽ ചെയ്യുമായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ വാങ്ങുമായിരുന്നു എല്ലാവരും. നന്ദുട്ടനായിട്ട് തോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അച്ഛനും അവനും കൂടി കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി കൊടുത്താണ്. അപ്പോൾ ഇവിടെ എവിടെ പൈസ കണ്ടാലും ഇപ്പോൾ ഈ തോക്കിലേക്ക് തിര വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പോക്കാണ് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു 40 രൂപ വാങ്ങിയിട്ട് അതിന് തിര വാങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പൊട്ടിച്ച് കഴിയണ വരെ ഇതന്നാവും. ഇനി നിങ്ങൾ കാണാൻ പോണത് എൻ്റെ അമ്മൂനെയാണ്. അമ്മു നാത്തൂനാണ്. ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞില്ലേ, നിങ്ങൾ ആദ്യം വീഡിയോ ഒക്കെ കണ്ടവർക്കും അറിയാം. അപ്പോൾ ആളെവിടെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആൾ PG എക്സാം വേണ്ടപ്പോൾ പഠിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയതായിരുന്നു. ബുക്ക് കണ്ടപാടെ അയാൾ സൈഡായി തോന്നുന്നുണ്ട്. നല്ല പൊളിച്ചും കൂടി കിടക്കുകയാണ്. മഴയൊക്കെയല്ലേ. എന്നോട് ചേച്ചി നാറ്റിക്കല്ലേ എന്ന് പറയാട്ടോ. പ്രയത്നത്തിലാണ് ഇവിടെ. എന്റെ മാത്തൂരായോണ്ട് പറയല്ല, ഭയങ്കര പഠിപ്പാണ്. ഡിസ്റ്റർബ് ചെയ്യണ്ട, പാവ കുട്ടി പഠിക്കുക, ഭയങ്കര പഠിത്തം. അത്രയും ബുക്ക് പഠിക്കാനുള്ള, ഇത്ര ബുക്ക് പഠിക്കണ്ട, നല്ല പഠിക്കട്ടാ. ശരി, അപ്പൊ അവള് കിടന്നുറങ്ങട്ടെ. അപ്പോൾ അനിയന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അമ്മ ഇത് 2-3 ദിവസമായിട്ടാണ് കൊണ്ടെന്ന് വെച്ചിട്ട്. നമ്മൾ വെള്ളം, മഴ പെയ്യുമ്പോൾ വെള്ളം തെറിച്ചിട്ട് അതിങ്ങനെ ഈ ഒരു ചങ്ങല പോലത്തെ സംഭവം ഇങ്ങനെ തൂക്കി കൊടുക്കില്ലേ, വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി. അത് കുറേ ആയി അവനോട് ചെയ്യാൻ പറയണു. അപ്പോൾ ഇന്നിപ്പോൾ ആൾ കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് അവന് പണിയുണ്ട്. അപ്പോൾ കാസർഗോഡാണ് ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം അവിടെ ആവും തോന്നുന്നുണ്ട്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ അവന് കുറേ കാര്യം ഇതൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം അല്ലെങ്കിൽ വരുന്ന സമയത്ത് അമ്മ നിർത്തിപ്പൊരിക്കും. അപ്പോൾ ആ പണിയിലാണ് അവൻ. അപ്പോൾ നന്ദുട്ടൻ നല്ല തകൃതിയായിട്ട് ഇത് പൊട്ടിച്ചുകൊണ്ട് നടക്കുകയാണേ. അപ്പോൾ ഇത് കഴിയണ വരെ ഇനിയിപ്പോൾ തന്നെയാവും പണി. അപ്പോൾ ഞങ്ങൾ പോയി അമ്മുവിൻ്റെ ഉറക്കം കളഞ്ഞു. അമ്മു നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മു ഹെൽപ്പ് ചെയ്യുകയാണ്. അമ്മുവിന് ഈ മാസം 30-ാം തീയതിയാണ് എക്സാം. അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എക്സാമിന്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എക്സാമിൻ്റെ ഒരു 2 ദിവസം മുന്നേക്ക് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു പേടിയും പഠിക്കണം എന്നുള്ള തോന്നലൊക്കെ വരിക. അതുവരെ പഠിക്കുകയില്ല. ഇപ്പോൾ അമ്മയൊക്കെ ചീത്ത അറിയണോണ്ടാവും, ബുക്കൊക്കെ എടുത്തിട്ടൊന്ന് ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരും ചെയ്യും. അപ്പോൾ അമ്മു അതുപോലെ സെയിമാണ്. ഇപ്പോഴൊന്നും പഠിക്കാൻ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. എക്സാമിൻ്റെ എക്സാം അടുക്കുമ്പോൾ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഇട് ഉറപ്പായി ഒരാളെ ഇങ്ങനെ പറയാൻ പാടില്ല, ഉറപ്പായിട്ടേ ഇരിക്കൂ. അപ്പോൾ ഇതൊരു വിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വാങ്ങണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് താഴെ വരെ എത്തണമല്ലോ. അപ്പോൾ ഇനി വാങ്ങിയിട്ട് വേണം അത് ഒന്ന് താഴത്തേക്ക് വരെ എത്തിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് കണക്ട് ചെയ്താൽ മതിയല്ലോ ആ നെറ്റ്. അപ്പോൾ ഇവരുടെ അമ്മ അത് ഹെൽപ്പ് ചെയ്തിട്ട് ഇനിയിപ്പോൾ സൈക്കിളായിട്ട് പോകുക കേട്ടോ. ആൾ നന്ദുട്ടനെ ഇരിക്കാൻ വേണ്ടി സമ്മതിക്കൊന്നുമില്ല. നന്ദുട്ടൻ കുറേ ദിവസമായി സൈക്കിൾ ഓട്ടം ആ ആൻറ്റി ആൻറ്റി എന്ന് പറയണം. അപ്പോൾ രണ്ടുപേരും കൂടി പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നല്ല ചീത്ത പറയും. കാരണം നമ്മൾ അടങ്ങി ഒതുങ്ങി നടക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ നേരെ ഓപ്പോസിറ്റാണ്. അടങ്ങി ഒതുങ്ങി ഒതുക്കൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എന്താ പറയുക, കുട്ടികളുടെ മനസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആൾ സൈക്കിൾ എടുത്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ ചീത്ത പറയിട്ട എനിക്ക് ഒരുപാട് 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 ഇഷ്ടമായി.
പക്ഷെ എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് അവൾ എന്നെ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു നോക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാലത്ത് പരിചയമുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പെരുന്തിട്ടേക്ക് തിരിച്ചു പോകണക്കാട്ടി മുന്നേ ഒരു ക്യുവാനെ വീഡിയോ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അമ്മുനോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. നമ്മൾ വീട്ടിൽ അവളെ എത്തിയിട്ട് ഹാപ്പിയാണോ, അവളെ എങ്ങനെ വിചാരിച്ച പോലെ തന്നെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വീഡിയോ അപ്പോൾ അതെന്തായാലും ചെയ്യുന്നതായിരിക്കും. അവളോട് പറയുകയാണ്, ഇനിയിപ്പോൾ അടുത്ത പണിയാണല്ലോ, അപ്പോൾ അർബാനയിൽ മെറ്റൽ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്, സൈക്കിൾ ഓട്ടം നേരം കൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സൈഡിൽ ആ വെള്ളം ഇങ്ങനെ വിറ്റുന്ന ആ ഭാഗത്ത് ഇങ്ങനെ മെറ്റൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റൽ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവന് അതാണ് ഇനിയിപ്പോൾ അടുത്ത പണി കേട്ടോ. അതിലിടയ്ക്ക് നന്ദുട്ടന് ബാക്ക് സൈഡിൽ നിന്ന് ഒരു സംഭവം കിട്ടി. ഒരു ഇത് ഒരു പഴയ ഞങ്ങളുടെ സ്വാമി റൂമിലൊക്കെ വെച്ചിരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ വൃത്തിയാക്കണ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തട്ടിയതിൻ്റെ ഇടയ്ക്ക് പോയതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവന് ഇവിടെ നിന്ന് ബാക്ക് സൈഡിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുന്നതാണ്. സ്വാമി റൂമിൽ ഉണ്ടായിരുന്നു ഈ സാധനമൊക്കെ ഓർമ്മയില്ല കേട്ടാ. ആ വീട് പൊളിച്ചിട്ട് ഒക്കെ കൂടി കൊണ്ടിട്ടപ്പോഴേ അങ്ങനെ പോയതാവും. എന്ത് സംഭവം? ബാക്കിൽ നിന്ന് എവിടെ നിന്നാ കിട്ടി? പൈസ ഇതിപ്പോ നന്ദുട്ട എവിടെ നിന്ന് എടുത്തോണ്ടിരുന്നത്? ബാക്കത്ത് പറഞ്ഞു പുതിയ നോട്ടൊക്കെ ഉണ്ട്. നന്ദുട്ടനൊരു സംഭവം കിട്ടി ബാക്കിന്ന് കിട്ടിയ പൈസയാണ് മൊത്തം ഇതില്. നമുക്ക് ശർമ്മ അല്ലാതെ പൈസ ആയി ഗായ്സ്. ഗായ്സ് നമ്മളെ കയ്യില് കൊറേ എണ്ണുണ്ട്. ഞാൻ കണ്ടുപിടിച്ച് ഓർമ്മയില്ല. എന്നാല് ഇതെന്ത് അപ്പൊ അമ്പലത്തിൽ എടുത്ത് കൊടുക്കേണ്ടി വരുന്നത്? സ്വാമി റൂം ഞാൻ ഇതെടുത്ത് മണ്ടാൻ പോവുകയാണ്. സ്വാമി റൂമിലുണ്ടായിരുന്നു ഓരോരുത്തര് തൊഴാൻ വന്നപ്പെട്ടതാവൂ. പിന്നല്ലേ പിന്നെ ഇത് ഇല്ലേ എന്താ പറയാ, പിന്നെ ഓർമ്മ കിടന്നു പോയിട്ടാണ്. ഇതിന്റെ സ്വാമി റൂമത്തേണ് അടുത്ത് പോയ ബാങ്കിൽ എടുക്കോ. അപ്പം ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. ഇതൊക്കെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എന്നെ കളിയാക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ കളിയാക്കും തോറും എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഇത് കൂടി വരികയാണ് ചെയ്യണത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്താ പറയുക, എനിക്കൊരു ടൈം പാസിനും എൻ്റെ ഒരു സന്തോഷം ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവാറില്ലേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇടുന്നത്. ഇത്രയും സപ്പോർട്ടേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ്. അപ്പം എന്നാലും ഞാൻ ഇടുന്നത് കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കാണാമല്ലോ. അമ്മൂനും ഞാൻ വീഡിയോ ചെയ്യണമൊക്കെ ഇഷ്ടമായിട്ടോ, നല്ല ഇഷ്ടമാണ്, അവൾ നല്ല സപ്പോർട്ടാണ്. പിന്നെന്താ ഇനി പറയാനുള്ളത്? പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിവുകൾ എനിക്കുള്ളപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. സാധാരണ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലർ അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ അമ്മ അവിടെ തുടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അമ്മ അടുപ്പത്ത് ചായയ്ക്ക് വേണ്ടി വെച്ചിട്ട് പോയിട്ടുണ്ട്.
പിന്നെ ഇത് അമ്മ ഇന്ന് അമ്മനെ കാണാതിരുന്നത് അമ്മ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നുട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ എക്സിബിഷന് പോയപ്പോൾ അമ്മ ഒരു സംഭവം വാങ്ങിയ അതാണ്, അത് ഇങ്ങനെ പൊരിച്ചെടുക്കണേ, എണ്ണയിൽ പൊരിച്ചെടുക്കണേ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വരുമ്പോൾ ഒന്ന് അവ ഇതൊക്കെ ഇട്ടിട്ട് മെറ്റലൊക്കെ ഇട്ടതിന് ശേഷം പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നിട്ടോ. ഇന്ന് കാസർഗോഡേക്ക് പോകല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ട്രീറ്റ് എന്താണ് പെപ്സൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നിട്ട് നല്ല അഡിക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താ, അപ്പം ഇങ്ങനെയിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കൂടി കഴിഞ്ഞു. ഇനി വൈകുന്നേരമായല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ മേലൊക്കെ കഴുകണം, മേലെ കഴുകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞു അമ്മയാണ് വിളക്ക് കത്തിച്ചത് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി മാറുന്നു. വിളക്ക് വയ്ക്കുന്നതൊക്കെ എടുക്കാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് ഞാൻ കുറച്ച് ബിസിയായി. ഞാൻ മേലെ എഴുകാനൊക്കെ വേണ്ടി പോയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഞാൻ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.